അതുകൊണ്ട് തന്നെ തങ്ങളെ സ്ഥാനാർത്ഥിയായിരുന്നില്ല ഖലീഫയായി. ഉമറുൽ ഫാറൂഖ് തങ്ങളെ സ്ഥാനാർത്ഥിയായിരുന്നില്ല, പക്ഷേ ഭരണാധികാരിയായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ സ്ഥാനാർത്ഥിയായിരുന്നില്ല, പക്ഷേ ഭരണാധികാരിയായി. അലി ഇബ്നുൽ മുർത്തള തങ്ങളെ സ്ഥാനാർത്ഥിയായിരുന്നില്ല, മറിച്ച് ഭരണാധികാരിയായി. കാരണമെന്തേ? അവരാരും അധികാരത്തെ കൊതിച്ചവരല്ല, അധികാരം ഒരു ഉത്തരവാദിത്വമാണെന്ന നിലക്ക് പേടിച്ചവരാണ്. കണ്ടില്ലേ മഹാനായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരാണ് അഞ്ചാം ഖലീഫയാണ്? മഹാനവരുടെ മുമ്പുള്ള ഭരണാധികാരി അബ്ദുൽ മലിക് ബിനു മർവാനാണ്. അബ്ദുൽ മലിക് ബിനു മർവാൻ എന്നവരുടെ വിയോഗാനന്തരം ഉമർ ബിനു അബ്ദുൽ അസീസ് എന്നവരോട് ജനങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഭരണാധികാരിയാവണേ. ഉമർ ബിനു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എനിക്ക് അധികാരം വേണ്ട, ഞാൻ ഭരണാധികാരിയാവുന്നില്ല, എനിക്ക് പേടിയാണ്, അള്ളാന്റെ അടുക്ക കണക്ക് പറയേണ്ടതാണ്, എനിക്ക് ബേജാറാണ്, ഞാൻ വരുന്നില്ല. അപ്പ ജനങ്ങളെ പറയുകയാണ്, നിങ്ങളല്ലാത്ത ഒരു ഭരണാധികാരി ഞങ്ങൾക്ക് വേണ്ട. ആഴുമറവിനെ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആരാണ്? ഉമ്മമാര് പെങ്ങന്മാരറിയണം, ഒരു സാധാരണക്കാരിയായ പെണ്ണല്ല, ഫാത്തിമ എന്ന മഹദിയാണ്. ഫാത്തിമത്ത് ബിന്റെ അബ്ദുൽ മലിക്ക്, ആ മഹദിയായ ഫാത്തിമ ബീവി ആരാണ്? ഖലീഫത്തി വൽ ഖലീഫത്തു ജദ്ദുഹാ ഉഖ്തുൽ ഖലൈഫി വൽ ഖലീഫത്തു സൗജുഹാ. വാപ്പയും ഭരണാധികാരിയാണ്, വലിയുപ്പയും ഭരണാധികാരിയാണ്, നാല് സഹോദരന്മാരും ഭരണാധികാരികളാണ്, ഭർത്താവും ഭരണാധികാരിയാണ്. ഇതുപോലെ ഒരു സ്ത്രീയെ ലോക ചരിത്രത്തിൽ ഇല്ലെന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ എഴുതുകയാണ്. ആ മഹദിയവർകൾ അതാ ഒരു ദിവസം വരുന്നു ഭർത്താവായ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. ദഖൽതു അലാ ഉമറ യൗമൻ, ഒരു ദിവസം ഉമർ ബിനു അബ്ദുൽ അസീസ് തങ്ങളാകുന്ന എന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു വന്നു. വഹുവ ജാലിസും ഫീ മുസല്ല, അവിടുന്ന് മുസല്ലയിൽ ഇരിക്കുകയാണ്. വാദിഅൻ ഖദ്ദഹു അലാ യദിഹി, അതാ തലയും കയ്യിൽ ചാരിയിട്ട് കരയുകയാണ്. വദുമൂഹു തസീൽ, കണ്ണുനീര് അടർന്ന് വീഴുകയാണ്. ഭരണാധികാരിയായ ഭർത്താവ് ഉമർ ബിനു അബ്ദുൽ അസീസ് തങ്ങൾ ഇരിക്കുകയാണ് മുസല്ലയിൽ ഇരുന്നുകൊണ്ട്, തല കയ്യിൽ ചാരിയിട്ട് കരയുകയാണ്. ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു മഹാനവറുകളോട്, മാ ബാലുക്ക വഫീമ ബുക്കാവുക, എന്തേ പ്രശ്നം, എന്തേ കരയുന്നത്? ഉടനെ അവിടുന്ന് പറയുകയാണ്, വൈഹക്കി യാ ഫാത്തിമ, ഓ ഫാത്തിമ കഷ്ടം തന്നെ. അല്ലയോ ഞാനിങ്ങനെ ഇരിക്കുമ്പോ ആലോചിക്കുകയാണ്, ദരിദ്രരായ ജനങ്ങൾ, പാവപ്പെട്ടവരായ ജനങ്ങൾ, വേദനയനുഭവിക്കുന്ന രോഗികൾ, വീടില്ലാത്ത ആളുകൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, വന്യത അനുഭവിക്കുന്ന വിധവകൾ, അതുപോലെ അംഗങ്ങളേറെയുണ്ട് വരുമാനം കുറവുള്ള കുടുംബങ്ങൾ, ഇതെല്ലാത്തിനെ കുറിച്ചും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ടോ ഇതെല്ലാം ചിന്തിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വരുന്നത്, ഞാൻ എന്തേ ഞാൻ പേടിക്കണത്? അള്ളാഹു ഇവരെ കുറിച്ചല്ല എന്നോട് ചോദിക്കും. അള്ളാഹു ചോദിക്കും എന്നോട്, നിങ്ങളുടെ ഭരണപ്രവിശ്യയിൽ ഒരു രോഗി ഉണ്ടായില്ലേ?
ഒരു വിധവ ഉണ്ടായില്ലേ, വീടില്ലാത്തവരുണ്ടായില്ലേ, പലതും ഉണ്ടായില്ലേ, അവകാശങ്ങൾ ലഭിക്കേണ്ട ഏറെ ആളുകൾ ഉണ്ടായില്ലേ, ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള ചോദ്യത്തെ കുറിച്ച് ഞാൻ ബേജാറാവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അന്ന് അവരുടെ പക്ഷത്ത് നിന്ന് വാദിക്കാൻ പരലോകത്ത് വന്നിട്ട് പാവപ്പെട്ട ഭരണീയർക്ക് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പക്ഷത്ത് എന്റെ പ്രതിഭാഗത്ത് നിന്ന് ചോദിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉണ്ടാവും. തങ്ങൾ ചേർന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? ഇതാലോചിച്ചിട്ട് ഞാൻ കരയാണ്. ഫഹശീതു, അപ്പൊ ഞാൻ പേടിച്ചുപോയി. ഫാത്തിമ, ഫലിദാലിക അബ്കി, ഇതിനാണ് ഞാൻ കരയുന്നത്. എന്റെ വാർഡിനെ കുറിച്ച് എന്നോട് ചോദിക്കും, അതാണ് അധികാരം. ഇതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് രാജ്യത്തിന്റെ ഖലീഫ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ, എന്റെ ഉമ്മപെങ്ങന്മാര് ജ്യേഷ്ഠാനുജന്മാരെല്ലാവരും അറിയണം, ഇവിടെ ലഭിക്കുന്ന ഏത് അധികാരവും അല്ലാഹുവിങ്കൽ ചോദിക്കപ്പെടുന്നതാണ്. തൽക്കാലം താല്പര്യമുള്ളവരെ പ്രിയണിപ്പെടുത്തിയിട്ട് താല്പര്യമില്ലാത്തവരെ അവഗണിക്കാം. പക്ഷേ യൗമ യഖൂമുൽ ഹിസാബ്, കണക്കെടുക്കുന്ന ഒരു നാള് വരുന്നതാണ്. എല്ലാ ഭരണാധികാരിയും മരിക്കുന്നതാണ്. അവരോടെല്ലാം വിചാരണയുള്ളതാണ്. നീതിമാനല്ലാത്ത ഭരണാധികാരി ശക്തമായ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. പ്രിയമുള്ളവരെ അറിയണേ. അതുകൊണ്ട് അധികാര മേഖലകളിൽ ലഭിക്കുന്നവർ, അത് പള്ളിയുടേതാകട്ടെ, പഞ്ചായത്തിൻ്റെതാകട്ടെ, മഹല്ലിൻ്റെതാകട്ടെ, വാർഡിൻ്റെതാകട്ടെ, ഏതിലായാലും എന്റെ ഭരണീയരെ കുറിച്ച് എന്നോട് ചോദിക്കുമെന്ന ബോധം വേണം കേട്ടോ. അതുപോലെ ഇതെല്ലാം പറയുമ്പോ വിചാരിക്കൂ, എന്തേ മൊയ്ലിയാരെ, നിങ്ങളൊരു പാർട്ടിക്ക് ഇറങ്ങണില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ കുറെ ആളുകൾ ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത്, അതാ കൊടി പിടിച്ച് നടക്കുന്നത്, അവരുടെ കൂട്ടത്തിലേതോ ഒരാളെ അധികാരിയാക്കാനാണ്. ഞങ്ങൾ കൊടി പിടിക്കുന്നത് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരിടമാകുന്ന അധികാരം കിട്ടാനാണ്. ഒരാളെ പഞ്ചായത്തിലേറ്റാൻ വേണ്ടി കുറെ ആളിങ്ങനെ കറങ്ങി നടക്കാണ്. നമ്മള് നമുക്കൊരിടം കിട്ടാൻ വേണ്ടി നടക്കാണ്. അത് ദുനിയാവിലെ പഞ്ചായത്തല്ല, അത് അഞ്ചു കൊല്ലത്തെ ഭരണമല്ല, അനന്തമായ സ്വർഗത്തിലെ ഒരിടം കിട്ടാനാണ്. അതിനു തന്നെ പ്രവർത്തിച്ചിട്ട് സമയം തികയുന്നില്ല. പിന്നല്ലേ ഏതോ ഒരാളെ അഞ്ചു കൊല്ലത്തേക്ക് എവിടെ ഇരുത്താൻ നമ്മളിങ്ങനെ അധ്വാനിക്കുക? അതിന് നേരം പോരാ. കാരണം സ്വന്തം ഒരു സീറ്റ് കിട്ടണം. ആ സീറ്റ് എവിടെയാണ്? അല്ലാ, അനന്തമായ അനുഭൂതികളുടെയും അവസാനിക്കാത്ത ആർഭാടങ്ങളുടെയും ഒടുങ്ങാത്ത സൗകര്യങ്ങളുടെയും അനന്ത വിശാലമായ പറുദീസയിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള മത്സരത്തിലാണ്. അതിൽ തന്നെ സമയം തികയുന്നില്ല. നമ്മുടെ ആയുസ് നമുക്ക് നല്ലൊരു സ്ഥലത്ത് സീറ്റ് കിട്ടാൻ വേണ്ടി അധ്വാനിക്കാൻ തന്നെ തികയുന്നില്ല. പിന്നല്ലേ ഏതോ ഒരാളെ അഞ്ചു കൊല്ലത്തേക്ക് കയറ്റാൻ നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കാം. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തും. അത് നമ്മൾ വിവേകത്തോടെയും കാര്യബോധത്തോടെയും ചെയ്യും. പക്ഷേ ആരെയും അങ്ങനെ കയറ്റാൻ ഇറങ്ങാൻ നമുക്ക് നേരമില്ല. സ്വന്തം ബേജാറിലാണ്. അതിവിടുത്തെ നിയമസഭയിൽ സീറ്റ് കിട്ടുമോ എന്ന ബേജാറല്ല, പാർലമെന്റിലെത്തുമോ എന്ന ബേജാറല്ല. എല്ലാം കഴിഞ്ഞു ചെല്ലുന്ന ഒരു ലോകത്തെ സീറ്റിന് വേണ്ടിയുള്ള ബേജാറാണ്. അതിനുവേണ്ടിയുള്ള മത്സരമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള അധ്വാനമാണ്. അതുകൊണ്ട് എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ദീനിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നമ്മൾ കാര്യബോധത്തോടെ പെരുമാറുന്നവരാകണം.
ഈ ജീവിതം നൈമിഷികമായ ജീവിതമാണ്, താൽക്കാലികമായ ജീവിതമാണ്. എല്ലാ ഉത്തരവാദിത്വങ്ങളും അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. തഖ്‌വയോടെ വേണേ എല്ലാ മനുഷ്യരോടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യമുണ്ട്. മാനവികതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളെ ഇസ്ലാം പറയുകയുള്ളൂ. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അവരുടെ പ്രകൃതിക്കനുസരിച്ചുള്ള അവകാശം പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്തിന് നൽകിയത് സ്ത്രീത്വം ഒരു ന്യൂനതയാണെന്ന സന്ദേശമല്ല, സ്ത്രീത്വം ഒരു പിന്നോക്കാവസ്ഥയാണെന്ന സന്ദേശമല്ല, സ്ത്രീത്വം ഒരു പരിമിതിയാണെന്ന സന്ദേശമല്ല, മറിച്ച് ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് പ്രിയമുള്ള കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അന്നിസാ, അവരെ വേണ്ട പോലെ പരിഗണിക്കലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടില്ലേ, ഭാര്യയുടെ സ്ഥാനം പറഞ്ഞു തന്ന നേതാവാണ്. ഭാര്യയുടെ വായിലേക്ക് ഒരുരുട ഭക്ഷണം വെച്ചു കൊടുക്കുന്നതും പരലോകത്തെ പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണെന്ന് പറഞ്ഞ നേതാവ്. ഒരു മകളെ പരിചരിച്ച് പരിപാലിച്ച് കൃത്യസമയത്ത് അവളെ വിവാഹം കഴിച്ചയക്കുന്നത് പുണ്യകർമ്മമാണ്, ആരാധനയാണെന്ന് പഠിപ്പിച്ച നേതാവ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് എന്റെ സദസ് ശവിക്കുന്ന, എന്റെ ശബ്ദം ശവിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, റളീനാ ബില്ലാഹി റബ്ബാ, മോനെ റബ്ബായി അല്ലാഹനെ കൊണ്ട് തൃപ്തിപ്പെടണം. റളീനാ ബില്ലാഹി റബ്ബാ, അല്ലാഹു അല്ലാതെ വേറൊരു റബ്ബില്ല. ഞാനതിൽ സംതൃപ്തമായി വിശ്വസിക്കുന്നവനാണ്, ഞാനതിൽ സംതൃപ്തമായി വിശ്വസിക്കുന്നവനാണ്. വബിൽ ഇസ്ലാമി ദീന, വബിൽ ഇസ്ലാമി ദീന, എനിക്ക് ദീനായി ഇസ്ലാം മതി, ഞാനതിൽ തൃപ്തിപ്പെട്ടവനാണ്. അത് പറയുന്ന ആളെന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വതാല പലിശ ഒന്ന് ഹലാലാക്കി തന്നിരുന്നെങ്കിൽ, ലോൺ എടുക്കായിരുന്നു, കാർ എടുക്കായിരുന്നു, വീടെടുക്കായിരുന്നു, അതെടുക്കായിരുന്നു എന്ന് നിന്റെ കൽബിൽ ഒരാട്ടം വന്നാൽ നീ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടവനല്ല. ആലോചിച്ചു നോക്ക്, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാം മതി എനിക്ക് മതം, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഞാൻ തൃപ്തനാണ്, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്, ഞാൻ പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആണ് എന്ന് വരുന്ന ഒരാൾ ഇങ്ങനെ ആലോചിക്കുക, വീട് വെക്കാൻ പൈസയില്ല, കട വികസിപ്പിക്കാൻ പൈസയില്ല, പടച്ചോൻ അതൊന്ന് ഹലാലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിലൂടെ ഉണ്ടോ അതൊന്ന് ഒപ്പിക്കാൻ എന്നൊരാൾ ചിന്തിച്ചാൽ റളീനാ ബില്ലിസ്ലാമി ദീനൻ എന്നതിന്റെ എതിരാണ്, എന്നതിന് എതിരാണ്. ഇവിടെ വിവാഹപൂർവമായ ലൈംഗിക ബന്ധങ്ങൾ നിഷിദ്ധമാണ്. അപ്പൊ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരുത്തരം തോന്നുക, ഇസ്ലാം ഇതൊക്കെ എന്തിനാ ഹറാമാക്കിയത്? എല്ലാ ആളുകളും ആണും പെണ്ണും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഊട്ടിയിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോവാണ്. എനിക്കും അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, ഇസ്ലാം ഉള്ളതുകൊണ്ടാണല്ലോ പറ്റാത്തത് എന്നൊരുത്തിന് തോന്നിയാൽ അവൻ ഈ പദവിയിൽ നിന്ന് പുറത്താണ്. ഇസ്ലാം ദീന കൊണ്ട് തൃപ്തിപ്പെടണമെങ്കിൽ അതിന്റെ നിയമങ്ങളിൽ നമ്മൾ സംതൃപ്തരാകണം. അല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് മുസ്ലിം, ആ എനിക്ക് നേട്ടം കിട്ടണമെങ്കിൽ അത് വേണം, എന്നാ ഇസ്ലാം അങ്ങനെ ഇരിക്കട്ടെ, എന്റെ വീട് വെക്കണോ ഈ പലിശ എടുക്കണം, ഇസ്ലാം അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ ഒരു ഒപ്പിക്കബിൾ ഇസ്ലാം അതില്ല. ഇസ്ലാമിനെ പൂർണ്ണമായും ഉൾക്കൊള്ളണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാം കൊണ്ട് നമുക്ക് പ്രതാപം നൽകി. ഞാൻ എന്റെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാണ്, കൂട്ടുകാരാ, നിന്റെ യുവത്വത്തിന്റെ തിളപ്പിൽ നിന്റെ ആഹ്റം നഷ്ടപ്പെടുത്തരുത്, ആരെയും നിന്റെ നാവുകൊണ്ട് നീ വേദനിപ്പിക്കരുത്, എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് പോലും നീ അപകീർത്തി പറയരുത്, ഇല്ലാത്തത് പറയരുത്, കളവ് പറയരുത്,
നിന്റെ എതിർപക്ഷത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും നീ അവനോട് അനീതിയായി പെരുമാറാൻ പാടില്ല. അവനെ കുറിച്ച് ഇല്ലാത്തത് പറയാൻ പാടില്ല. അവൻ കള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അവൻ അടിച്ചു മാറ്റിയവനാണെന്നോ നീ നിന്റെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി പറയാൻ പാടില്ല. കാരണം ഇതെല്ലാം നാളെ അങ്ങ് തീരുന്നതാണ്. എല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട് നീ പോകേണ്ട ഒരു ലോകമുണ്ട്. ആ ലോകമാണ് പരലോകമെന്ന് പറയുന്നത്. അവിടെ നീതിയുള്ളവർക്കാണ് ജയമുള്ളത്. യൗമുത്തവാബുൻ അദാ യൗമുൽ ഹിസാബ് യൗമുൽ ഖിയാമ. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോമങ്ങൾ നരച്ചിരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, എന്തേ തങ്ങളെ നരച്ചത്? അവിടുന്ന് പ്രായമേറെയായിട്ടില്ല. അറബികൾ സാധാരണ അക്കാലത്ത് 80 കഴിഞ്ഞേ നരയ്ക്കാറുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 63 വയസ്സല്ലേ വഫാത്താകുമ്പോഴുള്ളൂ. 17 രോമങ്ങൾ അവിടുത്തെ ഇത് നരച്ചതാണ്. ചോദിച്ചു, അല്ല തങ്ങളെ എന്തേ നരച്ചു പോയത്? ഹൂദ് സൂറത്തും അതിന്റെ സഹോദരിമാരുമാണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത്. ഹൂദ് സൂറത്തിലെ ഏത് പരാമർശമാണ് തങ്ങളെ നരപ്പിച്ചു കളഞ്ഞത്? ഉടനെ ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഫസ്തഖിം കമാ ഉമിർതാ, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർവഴിക്ക് നടന്നോളണം എന്ന് പരിശുദ്ധമായ ഖുർആൻ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു വിറച്ചുപോയി. ഇസ്തഖിം കമാ ഉമിർതാ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ടതുപോലെ നേർവഴിക്ക് നടന്നോളണം, നേരെ ചൊവ്വയായി കോളണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുകയും അവന്റെ കൽപ്പനകളെ അനുസരിക്കുകയും അവന്റെ വിരോധങ്ങളെ അനുസരിക്കുകയും എല്ലാം ചെയ്യുന്നതെങ്ങനെ എന്ന ബേജാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അത്ഖാകും ബില്ലാഹി അനാ, അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിച്ച് ഭയന്ന നേതാവ് പേടിച്ചു പോയെങ്കിൽ എനിക്കും നിങ്ങൾക്കുമുള്ള അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ നിയമങ്ങളെ മാനിക്കണ്ടേ മോനെ? അല്ലാഹുവിന്റെ കൽപ്പന വെറുതെ ആണോ മോനെ? ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ കുറിച്ച് നീ എന്താണ് ചിന്തിച്ചത്? അവൻ പരമാധികാരിയാണ്, അവൻ പരമാധികാരിയാണ്, അവൻ തീരുമാനിച്ചത് മാറ്റാൻ ഇവിടെ ആർക്കും സാധ്യമല്ല, അവൻ തടഞ്ഞാൽ തരാൻ ആർക്കും സാധ്യമല്ല, അവൻ തന്നാൽ തടയാൻ ആർക്കും സാധ്യമല്ല. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, അവൻ തന്നത് തടയാൻ ആർക്കും സാധ്യമല്ല, പിന്നെ ഞാൻ എന്തിനാണ് ബേജാറാകുന്നത്? അവൻ തടഞ്ഞത് തരാൻ ആർക്കും സാധ്യമല്ല, പിന്നെ ഞാൻ എന്തിനാണ് വേറെ ആളെ ആലോചിച്ച് ബേജാറാകുന്നത്? മോനെ, അല്ലാ കൽപ്പിച്ചത് ചെയ്തില്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ അവൻ അധികാരമുണ്ട്. അവന്റെ അധികാരത്തിന്റെ മേലെ ഒരു കൈമടക്കില്ല, ഒരു സ്വാധീനമില്ല, വേറെ ആർക്കും കൈയിടാൻ അധികാരമില്ല. അല്ലാ പറഞ്ഞു നിസ്കരിച്ചോളണം, നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട്. അവിടെ നിന്നെ ശിക്ഷിക്കാൻ റബ്ബ് തീരുമാനിച്ചാൽ ഒരു മന്ത്രിയെ വിളിച്ചിട്ടും കാര്യമില്ല, ഒരു MLA വിളിച്ചിട്ടും കാര്യമില്ല, ഒരു വകുപ്പ് മന്ത്രിയെ വിളിച്ചിട്ടും കാര്യമില്ല, ഒരു ഓഫീസറെ വിളിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയുള്ള റബ്ബാണ് അല്ലാ. അധികാരിയെ മറന്നിട്ട് താൽക്കാലിക അധികാരിക്ക് നീ പ്രീണനം നടത്തരുത്. ആ അധികാരിയെ മറന്നിട്ട് തൽക്കാലാധികാരികളുടെ പൂജകന്മാരാകരുത്. ഭയക്കേണ്ട അധികാരി അല്ലാ.
അവൻ ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഒരൊറ്റ ശക്തിക്കും തടുക്കാൻ സാധ്യമല്ല. അവൻ ഒരാളെ ഇരുത്താൻ തീരുമാനിച്ചാൽ ഉയർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. പിന്നെ ചില ആളുകൾ അധികാരം കിട്ടുമ്പോൾ തന്നിഷ്ടം പ്രവർത്തിക്കും. അങ്ങനെയുള്ളവരെ പടച്ചവൻ വെറുതെ വിട്ടിട്ടില്ല. അത് അല്ലാഹുവിന്റെ സുന്നത്താണ്. നോക്കൂ, ഫറോവ അധികാരം കിട്ടിയപ്പോൾ അയാൾ ചെയ്തത് എന്താണ്? വർഗീയവാദം ഉണ്ടാക്കി, ആളുകളുടെ ഇടയിൽ ഗ്രൂപ്പ് തിരിച്ചു, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ ഫറോവ എന്താണ് ചെയ്തത്? ഇന്ന ഫിർഔന അലാ ഫിൽ അർളി وجعل اهلها شيعا يستضعف طائفه منهم يذبح ابناءهم ويستحيي نساءهم انه كان من المفسدين ان فرعون علا في الارض فروا ഭൂമി ലോകത്ത് അധികാരിയായിട്ട് അവൻ പറഞ്ഞു, انا ربكم الاعلى, ഞാനാണ് റബ്ബ്, എന്റെ മേലെ അധികാരിയില്ല, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും. എന്നിട്ട് വജഅല അഹ്ലഹാ ശിയഅൻ, അദ്ദേഹത്തിന്റെ ഭരണീയരെ വിവിധങ്ങളായി കാറ്റഗറൈസ് ചെയ്തു. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, വജഅല അഹ്ലഹാ തവാഇഫ വഫിറഖൻ യസ്തദില്ലു തവാഇഫത്തുൻ മിൻഹും മിൻ ബനി ഇസ്രായീൽ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. മുഫസ്സിറുകൾ അതിനെഴുതുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്, വജഅല അഹ്ലഹാ തവാഇഫ വഫിറഖൻ, ഭരണീയരെ വ്യത്യസ്തങ്ങളായ വർഗങ്ങളാക്കി, വർഗീകരിച്ചു, വംശീകരിച്ചു. എന്നിട്ട് സംഘട്ടനം നടത്തി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയുള്ള ഫറോവ എന്ന അധികാരിയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറെക്കാലം വെച്ചില്ല. വനുരീദു അന്ന മുന്നഅല ലദീന സ്തുദ്ഇഫു ഫിൽ അർളി വനജഅലഹും അയിമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ. അധകൃത വർഗത്തിന് അധികാരം നൽകിയിട്ട് അധികാരത്തിന്റെ അനന്തരം അവർക്കാണ് നൽകിയത്. അവസാനം ഫറോവ യഥാ സമുദ്രത്തിൽ മുങ്ങിച്ചാവുകയാണ്. റാംസിസ് രണ്ടാമൻ എന്ന ഫറോവയുടെ ഇപ്പോഴും ഈജിപ്തിലെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് സഹോദരന്മാരെ. അത് ലോകാവസാനം വരെയുള്ള ധിക്കാരികൾക്കുള്ള പാഠമാണ്, അഹങ്കാരികൾക്കുള്ള ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് അധികാരം ലഭിക്കുന്നവർ ഭരണീയരുടെ ഇടയിൽ നിന്ന് നീതി ഇല്ലായ്മ ചെയ്യാൻ പാടില്ല, അനീതി പ്രവർത്തിക്കാൻ പാടില്ല, വർഗീയത കാണിക്കാൻ പാടില്ല, തമ്മിൽ പോരുണ്ടാക്കാൻ പാടില്ല, അവകാശ നിഷേധം നടത്താൻ പാടില്ല. നമ്മളെപ്പോഴും വിശ്വാസികളായ സഹോദരന്മാരോട് ഞാൻ പറയുകയാണ്, അല്ലാ എന്ന ചിന്തയിലാകണം. ഇവിടെ പാർലമെന്റിലായാലും യു എന്നിലായാലും മരണം കഴിഞ്ഞാൽ ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നല്ല വിജയം വേണേ മോനെ. അതിനുവേണ്ടി ആവശ്യമായത് പ്രവർത്തിച്ചു കൊള്ളണം. അല്ലാ എന്ന ചിന്തയിലാകണേ. അല്ലാഹു സുബ്ഹാനഹു വതആല ഫറോവമാരെ പാഠം പഠിപ്പിച്ച ചരിത്രം ഉറങ്ങുന്ന മാസമാണ് മുഹറം. ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ചരിത്രം ഉറങ്ങുന്ന മാസമാണ് മുഹറം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളേറെ ചൊരിഞ്ഞ മാസമാണ് മുഹറം. അതാഹ നാളെ 9 താസൂആയ അശൂറാ, മറ്റന്നാളും നാളെയുമായി. അതാ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മുഹറമിന്റെ നോമ്പെടുക്കുകയാണ്, പാപമോചനത്തിന് കാരണമാണ്.
കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരുന്ന ഒരു കൊല്ലത്തെയും പാപം പൊറുക്കാൻ കാരണമാകുന്ന പുണ്യമാണ് ഈ രണ്ട് നോമ്പുകൾക്കെന്ന് പഠിപ്പിച്ചത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ എന്റെ പ്രഭാഷണം നീട്ടുന്നില്ല, എന്നോട് ഞാൻ പറയുന്നു ഇത്തഖുല്ലാഹ്, നിങ്ങളോടും അത് ആവർത്തിക്കുകയാണ്, തഖ്വയോടെ ജീവിക്കണം, ഇവിടെ ആരെയും പേടിക്കേണ്ടതില്ല, അല്ലാഹുവിനെ വേണ്ട പോലെ ഭയന്നാൽ ആര് തന്നാലും നമുക്ക് തികയില്ല, അല്ലാ തരാതിരുന്നാൽ ആര് തടഞ്ഞാലും ഇവിടെ മുടങ്ങില്ല, അല്ലാ തന്നാൽ മോനെ ഈ ഒരു നല്ല ഉറപ്പ് വേണം. സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയുകയാണ്, നാട്ടിൽ സമാധാനം നിങ്ങൾ പാലിക്കണം, നമ്മൾ എപ്പോഴും നല്ലതിന്റെ പക്ഷത്ത് നിൽക്കണം, അതുപോലെ നല്ലവരോട് കൂട്ടുകൂടണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, നമ്മുടെ നാട്ടിൽ സമാധാനത്തിന് വേണ്ടത് ചെയ്യണം, കക്ഷിത്വം പറഞ്ഞ് കടിപിടി കൂടരുത്, ഗ്രൂപ്പ് പറഞ്ഞ് തല്ലും പിടിയും ഉണ്ടാകരുത്, ആളുകളെ അവഹേളിക്കരുത്, പണ്ഡിതന്മാരെ ആക്ഷേപിക്കരുത്, സാധാതുക്കളെ കുറ്റം പറയരുത്, എതിർകക്ഷിക്കാരനോട് അനീതി ചെയ്യരുത്, അനുകൂലക്കാരനോടും അനീതി ചെയ്യരുത്. ഇവിടത്തെ കളിയെല്ലാം തീരും മോനെ, ഇക്കളിയൊന്നും കളിയല്ല, അക്കളി പോലൊരു കളിയില്ല, മരണം എന്നൊരു കളിയുണ്ട്, അക്കളി പിന്നെ കളിയില്ല, മരണം വന്നാൽ നിന്റെ ഈ ദണ്ട് പറച്ചിലൊന്നും അവിടെയില്ല, നിന്റെ ഹൊങ്കുകളൊന്നും അവിടെയില്ല. ഭയക്കേണ്ടത് അല്ലാഹുവിനെയാണ്, തഖ്വ അല്ലാഹുവിനോടാണ് വേണ്ടത്. നല്ല ചിന്തയിൽ ജീവിക്കണം, എനിക്കാരോടും വിരോധമില്ല, എനിക്കാരോടും വിയോജിപ്പില്ല, അഥവാ ഞാൻ എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. മുമ്പേ എൻ്റെ ഖാതിഅത്തായ നഫ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനും നിങ്ങളും അല്ലാഹുവിനെ ചിന്തിക്കണം. ഇവിടുത്തെ അധികാരങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. കിസ്ര എവിടെ പോയി മോനെ, കൈസറ എവിടെ പോയി മോനെ, റോം എവിടെ പോയി മോനെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെവിടെ പോയി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരെവിടെ പോയി, എല്ലാം മരിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ആവശ്യമില്ല, വിവരമില്ല. അതേ സമയത്ത് ആലിമായവർ, സ്വാലിഹായവർ, തഖ്വയുള്ളവർ, മന്ത്രിമാരോ അധികാരമുള്ളപ്പോൾ പൈലറ്റ് വാഹനമുണ്ട്, ആദരിക്കാൻ ആളുണ്ട്, അധികാരം കഴിഞ്ഞാൽ അവരെ നോക്കാൻ ആളില്ല. ആലിമീങ്ങളോ ഇവിടെ ഏത് കക്ഷി ഭരിച്ചാലും അവരെ ആദരിക്കാൻ ആളുണ്ട്, അവരെ സ്നേഹിക്കാൻ ആളുണ്ട്, അവരെ സ്വീകരിക്കാൻ ആളുണ്ട്. ഇവിടെ ആരാണ് ബുദ്ധിമാൻ? ആലോചിക്കണേ സഹോദരന്മാരെ, മമ്പുറം തങ്ങൾ വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ, ഇപ്പോഴും ആദരവുണ്ട്, ഓർമ്മയുണ്ട്, സ്മരണയുണ്ട്, ആണ്ടുനേർച്ചയുണ്ട്, എല്ലാ ആഴ്ചയും ദിവസവും അവിടെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ഈ കേരളത്തിലെ ഒരു ഭൗതിക ഭരണാധികാരിക്കും കിട്ടിയിട്ടില്ല, ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല. അപ്പൊ മമ്പുറം തങ്ങൾ എത്ര വലിയ പദവിയുള്ള ആളാണ്, എത്ര വലിയ നേതൃത്വമുള്ള ആളാണ്, അംഗീകാരമാർക്കാണ് കൂടുതലുള്ളത്? ഞങ്ങൾ അങ്ങോട്ടാണ് നോക്കിയത്. ഡൽഹിയിൽ ചെന്നാൽ മുഗളന്മാരുടെ പലരുടെയും കബറുകൾ അവിടെയുണ്ട്, അവരെ അധികാര പീഠങ്ങളിൽ കോട്ടകൾ ഉണ്ടാക്കിയവരാണ്, അതുപോലെ വലിയ സിംഹാസനങ്ങളിൽ ഇരുന്നവരാണ്, വലിയ വലിയ നിർമ്മിതികൾ ഉണ്ടാക്കിയവരാണ്, താജ്മഹൽ പണിതവരുണ്ട്, റെഡ് ഫോർട്ട് പണിതവരുണ്ട്, കോട്ടകൾ ഉണ്ടാക്കിയവരുണ്ട്, സിംഹാസനങ്ങൾ അടക്കി പിടിച്ചവരുണ്ട്, എല്ലാം ശരി. അവരുടെ അടുക്കലേക്ക് ആരും ചെല്ലുന്നില്ല, ഷാജഹാന്റെ കബർ എവിടെ എന്ന് ചോദിച്ചാലും പോണില്ല, ബാബർ എവിടെ എന്ന് ചോദിച്ചാലും പോണില്ല, അക്ബർ എവിടെ എന്ന് ചോദിച്ചാലും പോണില്ല. അതേസമയത്ത് ഡൽഹിയിൽ ചെല്ലുന്ന വിശ്വാസികളും അതുപോലെ സാധാരണക്കാരും എല്ലാം ചോദിക്കുന്നു, നിളാമുദ്ദീൻ ഔലിയ തങ്ങളുടെ ദർഗ എവിടെ, ബക്തിയാറിൽ കാക്കി തങ്ങളുടെ ദർഗ എവിടെ, അതുപോലെ ശാവലി ഇന്നും ജനങ്ങൾ അണമുറിയാതെ വരികയാണ്.
ആരാണ് അധികാരമുള്ളവർ, ആരാണ് നേതൃത്വം കിട്ടിയവർ? ആലോചിച്ചു നോക്കൂ സഹോദരാ. അതുകൊണ്ട് അലിമീങ്ങളുടെ വഴിയിലാവണം, സ്വാലിഹീങ്ങളുടെ വഴിയിലാകണം, തഖ്വയോടെ ജീവിക്കണം. എല്ലാ മുത്തഖീങ്ങളുടെയും നേതാവ് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടം മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടം ആരാണ്? അല്ലാഹുവിന്റെ ദാനത്തിന്റെ വഴി ഏതാണ്? അല്ലാഹുവിന്റെ നൽകലിന്റെ വഴി ആരാണ്? ഹബീബി വമലദി വകൽസി വമശ്രബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് വേണം, ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണം, കൽബ് സമ്പന്നമാകണമെങ്കിൽ മുത്തുനബി തങ്ങള് വേണം. തങ്ങളില്ലാത്ത കൽബ് കാലിയായ വീടാണ്. തഖ്വയില്ലാത്ത കൽബ് ആരൊക്കെയോ കയ്യേറ്റം നടത്തിയ വീട് പോലെയാണ്. എല്ലാ കളിയും ചിരിയൊക്കെ അവസാനിക്കും. ഇരിക്കുന്ന എല്ലാരോടും ഞാനും നിങ്ങളും മനസ്സിലാക്കണം, എൻ്റെ വയസ്സുള്ള എത്ര ആൾ മരിച്ചുപോയി. അപ്പൊ എൻ്റെ വയസ്സ് അസ്രായിലിന് പരിചയമുള്ള വയസ്സാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വയസ്സുള്ളവർ മരിച്ചിട്ടുണ്ട്. 40-കാരും 50-കാരും 20-കാരും 30-കാരും ഒക്കെ മരിച്ചിട്ടുണ്ട്. മരണത്തിന് പ്രായം പ്രത്യേകിച്ചും ഇല്ല. അതുകൊണ്ട് എപ്പോഴും ആകാം നല്ല ചെറുചുറുപ്പുള്ള ചെറുപ്പക്കാരും പ്രതിഭാധനനായ ഒരു യുവപണ്ഡിതൻ ഹബീബ് നൂറാനി പെട്ടെന്ന് ഡൽഹിയിൽ വെച്ച് അസുഖം വന്ന് നമ്മളോട് വിട പറഞ്ഞു. അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തു, അള്ളാഹുവെ ആ ചെറുപ്പക്കാരന്റെ കബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. കുണ്ടോട്ടിക്കെടുത്ത് കുറിയെടുത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു പ്രവർത്തകൻ, സാഹിത്യോത്സവിന്റെ പ്രതിഭ നാസിം എന്ന ചെറുപ്പക്കാരൻ നമ്മളോട് വിട പറഞ്ഞു. അള്ളാഹുവെ ആ കൂട്ടുകാരൻ്റെ കബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. ആ മോന് വേണ്ടി ഇവിടെ ദുആരുന്നത് നിങ്ങൾ ആമീൻ പറഞ്ഞത് ഉള്ള ജീവിതം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതുകൊണ്ടാണ്. നൂറാനിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തത് അതുപോലെ എത്രയോ ആൾ മരിക്കണം, പക്ഷേ ഇങ്ങനെ ദുആ ചെയ്യപ്പെടുന്നില്ല. ഉള്ള ദിവസം ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ നമുക്ക് ദുആ ചെയ്യാൻ ആളുണ്ടാവും, നിസ്കരിക്കാൻ ആളുണ്ടാവും. സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ 54-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആപേക്ഷികമായി ചെറിയൊരു ജീവിതം, പക്ഷേ അവിടുന്ന് ഒരു കൊല്ലം കൊണ്ട് മരണയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ഞങ്ങളുടെ കൊല്ലം കാദിസിയിൽ എല്ലാ മാസവും സലാത്തിന് വന്നിരുന്നവരാണ്. അവിടുന്ന് ഒരു കൊല്ലം മുമ്പ് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞു തുടങ്ങി. അവസാനം മദീനത്ത് സിയാറത്തിന് ചെല്ലുമ്പോൾ അവിടുന്ന് ദുആ ചെയ്തു, എനിക്ക് ദുനിയാവിനുള്ള എല്ലാത്തിനോടുമുള്ള ഹുബ്ബ് എൻ്റെ കൽബിൽ നിന്ന് മാറ്റിത്തരണം, മക്കളോടും കുടുംബത്തോടും എല്ലാത്തിനോടുമുള്ള ബന്ധം എൻ്റെ കൽബിൽ നിന്ന് മാറ്റിയിട്ട് നിന്നോട് മാത്രം ആക്കണം എന്ന് ദുആ ചെയ്യുമ്പോൾ കൂടെയുള്ള മക്കളും മരുമക്കളും കരഞ്ഞുപോയി. അത് നാളത്തേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അതുപോലെ ഒരുങ്ങി തയ്യാറായ ഒരു യാത്ര, അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ലോകം കണ്ടുകിടക്കുന്നത് പോലെയുള്ള വിയോഗം. അല്ലാഹു അവിടുത്തെ ദറജകൾ ഉയർത്തിക്കൊടുക്കട്ടെ, അല്ലാഹു അവിടുത്തെ പദവികൾ ഉയർത്തിക്കൊടുക്കട്ടെ. താജുൽ ഉലമാ തങ്ങളുടെ പദവി അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ പാണ്ഡിത്യത്തിൻ്റെ നിറകുടമായി നമ്മുടെ തൊട്ട് ചാരത്തുണ്ടായിരുന്ന വൈലത്തൂർ ബാബ ഉസ്താദ്, അള്ളാഹുവെ അവിടുത്തെ പരലോക പദവികൾ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ, നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ, അവിടുത്തെ പദവികൾ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം ഒരു ജീവിതം കൊണ്ട് 1000 ജീവിതങ്ങളുടെ സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്. നമ്മുടെ കയ്യിലെ അമലുകളൊന്നുമില്ല, പാവങ്ങളാണ്, മുഫ്ലിസുകളാണ്, കൈവലഞ്ഞവരാണ്, ഒന്നുമില്ലാത്തവരാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കരുതണം. അള്ളാഹുവിൻ്റെ ഔദാര്യമില്ലാതൊരു രക്ഷയും ഇല്ല. അവൻ്റെ ഔദാര്യം കിട്ടാനുള്ള വഴി ഒരു വഴി
ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുബ്ബ് വെക്കലാണ്. എന്റെ കൂട്ടുകാരെ, ദുനിയാവിലുള്ള എന്തെങ്കിലും വ്യക്തിയോ വസ്തുവോ സാധനമോ സ്നേഹം വെച്ച് നേരം കളയാതെ എല്ലാത്തിലും ഉപരിയായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഹുബ്ബ് വെക്കണം. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വെച്ച് അവസാനം മുദ്ദാഹി ത്വഹാലഹിതാ, എന്തൊരു രസമാണ് ഹബീബ്, എന്തൊരു സൗന്ദര്യമാണ് അവിടുന്ന്. അവിടുത്തെ സൗന്ദര്യം പോലെ ഒരു സൗന്ദര്യം ലോകത്ത് വേറെയില്ല. കാണാനുള്ള കാഴ്ച ഹബീബിനപ്പുറം വേറെയില്ല. കേൾക്കാനുള്ള ഉപദേശം തങ്ങളെക്കാൾ വേറെയില്ല. ഓർക്കാനുള്ളൊരിടം മദീനേക്കാൾ വേറെയില്ല. അപ്പോൾ നമുക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെയേറെ സ്നേഹിച്ച് ഒരുപാട് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹു. കൂട്ടുകാരേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ബർക്കത്തിനു വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന കവാടത്തിലൂടെയാണ്. അറിവാളികൾക്കുള്ള അറിവും ഭരണാധികാരികൾക്കുള്ള ഭരണവും എല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവാടത്തിന്റെ പിന്നിൽ നിന്നാണ്. അതിനൊരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അദാ അലിയുനിൽ മുർത്തദാ റളിയല്ലാഹു അൻഹു സഈദൽ മിംബറ യൗമൻ, ഒരു ദിവസം മിംബറിൽ കയറി. വഖാല സലൂനീ, ചോദിച്ചോളൂ എന്തും നിങ്ങൾക്ക് ചോദിക്കാം. കാരണം എന്തേ, ഹാദാ ലുആബു റസൂലില്ലാഹി ഫീ ഫമീ, എന്റെ നാവിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരെന്റെ നാവിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തും ചോദിച്ചോ, ഞാൻ മറുപടി പറയാം. വക്കാന ഫിൽ മജ്‌ലിസി റജുലുൻ യമാനിയുൻ, യമനിയായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ചോദിക്കുകയാണ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൽ വലാ തസ്അൽ തഅന്നുതാ, ചോദിച്ചോ നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷേ പ്രതികാര ബോധത്തോടെയും വാശിയോടെയും പിടിവാശിയോടെയും നിങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ഇരുത്തിക്കളയണമെന്ന ചിന്തയോടെ ചോദിക്കാൻ പാടില്ല. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൻത ഹമൽതനി അലാ ദാലിക, നിങ്ങളല്ലേ അങ്ങനെ ചോദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. എന്തും ചോദിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നെന്തു ചെയ്യാനാണ്, അതിൽ ചുണ്ടി പിടിച്ചതാണ്. അയാൾ ചോദിക്കുകയാണ്, ഹൽ റഅയ്ത റബ്ബക്കയാ അലി, നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ കുന്തു അഅബുദു റബ്ബൻ ലം അറഹു, ഞാൻ കാണാത്ത റബ്ബിനെയല്ല ആരാധിക്കുന്നത്. ഫഖാല കൈഫ റഅയ്ത, എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? അവിടുന്ന് പറഞ്ഞു, ലം തറഹുൽ ഉയൂനു ബിമുഷാഹദത്തിൽ ഇയാൻ വലാകിൻ റഅതുഹുൽ ഖുലൂബു ബിഹഖീഖത്തിൽ ഈമാൻ, കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണും പോലെ കണ്ടതല്ല, ഈമാനുള്ള കൽബുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ കാണുകയാണ്. അഹദുല്ലാ ശരീകലാ, അഹദുല്ലാ സാനിയലാ, രണ്ടാമനില്ലാത്ത ഏകനാണ്, പങ്കാളിയില്ലാത്ത ഏകനാണ്. ഫർദുല്ലാ മിസ്ലലാ, തുല്യതയില്ലാത്ത ഏകനാണ്. ലാ യുദ്രകു ബിൽ ഹവാസ്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രാപ്യമായവനല്ല. വലാ യുഖാസു ബിൽ ഖിയാസ്, നിർണയങ്ങൾ കൊണ്ട് നിജപ്പെടുത്തപ്പെടുന്നവനല്ല.
ഇങ്ങനെ പറയുമ്പോഴേക്ക് യമനിയായ മനുഷ്യൻ അങ്ങ് വീഴുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരിന്റെ ബറക്കത്ത് കൊണ്ട് പറയാം എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹുവിനോട് വാശിയോടെ ചോദിച്ചാൽ മറുപടി കേൾക്കുമ്പോഴേക്ക് ബോധരഹിതനായി വീഴുകയാണ്. കാരണം യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു, ഈമാനുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും ചോദ്യങ്ങളുടെ മുമ്പിൽ സ്ഥിരപ്പെടുത്തുന്നതാണ്, ഹിമ്മത്തോടെ നിലനിർത്തുന്നതാണ്. അവരുടെ ലക്ഷ്യം ദീനിന്റെ ഉയർച്ചയാണ്, അവരുടെ മരുന്ന് മുത്തുനിബിധങ്ങളുടെ ബറക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മുഹറമിന്റെ ഒമ്പതാരാവാണ്. ഈ മജ്ലിസിൽ വഅദ് പറഞ്ഞങ്ങ് പിരിഞ്ഞ പോരാ. ഒരൽപ്പം സ്വലാത്തു ചൊല്ലി, ഒരൽപ്പം ദിക്റു ചൊല്ലിയിട്ട് ഖാലിഖായ റബ്ബിനോട് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു രാത്രിയാണ്. അള്ളാഹുവിനോട് പാപമോചനം തേടാൻ പറ്റുന്ന രാവാണ്. ആരും വിഷമം വിചാരിക്കരുത്. നമുക്കൊരൽപ്പം ദിക്റു ചൊല്ലി, യാ ലത്തീഫു യാ അല്ലാഹ് ലത്തീഫായ റബ്ബിനോട് അവന്റെ ലുത്തുഫിൽ നിന്ന് കേണ്, അള്ളാഹുവിനോട് ചോദിക്കണം. ഈ മജ്ലിസിൽ വെച്ച് ഇജാബത്ത് കിട്ടണം. ചെറുപ്പക്കാരെ, ഒരൊറ്റ വഖ്ത് നിസ്കാരവും ഖളാക്കരുത്. അന്യ സ്ത്രീകളുമായി ഇടപഴകരുത്. വൃത്തികെട്ട കാഴ്ചകൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണരുത്. അനാവശ്യ മെസ്സേജുകൾ പാസ് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് ആയുസ് കളയരുത്. ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. അള്ളാഹു അനുവദിച്ചതല്ലാത്ത ഒന്നിലും പോയി പെടരുത്. രാഷ്ട്രീയത്തിന് വേണ്ടിയാണെങ്കിലും കളവ് പറയരുത്. എന്തിനു വേണ്ടിയാണെങ്കിലും നീതി നിഷേധിക്കരുത്. മദ്യപാനം നമ്മൾ ഇഷ്ടപ്പെടാൻ തന്നെ പാടില്ല. മദ്യപിക്കുന്നവരോട് സഹകരിക്കാൻ പാടില്ല. മദ്യം വിളമ്പുന്ന സദ്യയിൽ ഇരിക്കാൻ പാടില്ല. തഖ്വയോടെ ജീവിക്കണം. ഉമ്മബെങ്ങന്മാരെ, മാന്യമായി ഔറത്ത് മറക്കണം. ബോഡി ഷേപ്പ് പർദ ധരിച്ച് തെരുവിലിറങ്ങിയിട്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ നീ അവിഹിതമായ രീതിയിൽ നടക്കരുത്. അവരുടെ കൽബ് കേടുവരുത്തുന്ന രീതിയിൽ നീ വസ്ത്രം ധരിക്കരുത്. അനാവശ്യമായി തെരുവിലിറങ്ങരുത്. എപ്പോഴും കമ്പോളത്തിൽ അലയുന്ന രീതി ഉണ്ടാകരുത്. അന്യപുരുഷന്മാരോട് സംസാരിക്കാനും ഇടപഴകാനും ചാറ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയകൾ വഴി കോണ്ടാക്ട് ചെയ്യാനും പാടില്ല. നമുക്കൊരു നല്ല വീട് വരാനുണ്ട്, അത് സ്വർഗമാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമുള്ള വീടാണ്, തഖ്വയുള്ളവരുടെ വീടാണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും എനിക്കൊന്നും വരാനില്ല. നമുക്കോരോരുത്തർക്കും അനുസരിച്ചാൽ സ്വർഗം കിട്ടുന്നതാണ്, വിരോധിച്ചാൽ നഷ്ടം വരുന്നതാണ്. അല്ലാഹു സാധുക്കളായ ഞങ്ങളുടെ ഓരോ മജ്ലിസും ഞങ്ങൾക്ക് തഖ്വ വർദ്ധിക്കുന്നതും കേൾവിക്കാർക്ക് റബ്ബിലേക്കും ഹബീബിലേക്കും ചിന്ത ഉണർത്തുന്നതുമാക്കി നീ കബൂൽ ചെയ്യണം. അല്ലാഹ്.